ഹായ് ഓൾ, യൂണിയൻ ബാങ്കിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് മാനേജർ ഫോറെക്സ് എന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. എക്സ്പീരിയൻസ് ഒന്നും വേണ്ടാത്ത ഒരു സ്പെഷ്യലിസ്റ്റ് ഓഫീസറിൻ്റെ പോസ്റ്റാണത്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അതിൽ സ്കെയിൽ 3, സ്കെയിൽ 2 തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകളൊക്കെ എല്ലാം റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം എക്സ്പീരിയൻസ് വേണ്ട പോസ്റ്റുകളാണ്. സോ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് എക്സ്പീരിയൻസ് വേണ്ടാത്ത അസിസ്റ്റൻറ്റ് മാനേജർ ഫോറെക്സ് എന്ന പോസ്റ്റിനെ കുറിച്ചാണ്. നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതേപോലത്തെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ. നമുക്ക് നോക്കാം വാക്കൻസി. നമുക്ക് നോക്കാം 120 വാക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. 120 വാക്കൻസി ഉണ്ട്, നല്ല വാക്കൻസി ഉണ്ട്. സാലറി റേഞ്ച് 36,000 to 63,000 ആണ്. എന്ന് വെച്ചാൽ ഗ്രോസ് സാലറി ഏകദേശം കൈ കിട്ടുന്ന സാലറി 57,000 പ്ലസ് അലവൻസും കൂടെ ഉണ്ടാവും. ഒരു 70,000 അടുത്ത് ടോട്ടൽ സാലറി ഉണ്ടാവും. ഇത് ഗ്രോസ് സാലറി. നിങ്ങളുടെ പെയിൻ സ്ലിപ്പ് സാലറി 57,000 പ്ലസ് അലവൻസുകളും ഉണ്ടാവും. ഈ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏജ് നോക്കാം. മിനിമം 20 മാക്സിമം 30 വയസ്സുമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏജ്. ഏജിന് റിലാക്സേഷൻ ഉണ്ട്. OBC 3 വർഷവും SC/ST 5 വർഷവും. സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷനും പിന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ. ഇങ്ങനെ 3 രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കൊറോണയ്ക്ക് ആയതുകൊണ്ട് ഇതിൽ പല വ്യത്യാസവും വന്നേക്കാം. ഓൺലൈൻ എക്സാമിനേഷൻ്റെ എങ്ങനെയാണ് രീതി നോക്കാം. 4 സെക്ഷനിലായിട്ടാണ് എക്സാം. റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ്, പ്രൊഫഷണൽ നോളജ് റെലിവൻറ്റ് ടു ദ പോസ്റ്റ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഈ പ്രൊഫഷണൽ നോളജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫോറെക്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള നോളജ് ആയിരിക്കും. ഇങ്ങനെ 4 രീതിയിലാണ് എക്സാം. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാ ക്വസ്റ്റ്യൻസിനും ഒരേപോലെ എല്ലാ മാർക്ക്, എല്ലാ ചോദ്യങ്ങളും 50 മാർക്ക് വീതമാണ് ചോദ്യങ്ങൾ വരിക. പക്ഷേ റീസണിങ്ങിന് 50 ചോദ്യങ്ങളുണ്ടെങ്കിലും 25 മാർക്കേ ഉണ്ടാവത്തുള്ളൂ. ക്വാണ്ടിറ്റേറ്റീവിന് 50 ക്വസ്റ്റ്യൻ, അതിന് 50 മാർക്ക്, എന്ന് വെച്ചാൽ ഓരോ മാർക്ക് വീതം. റീസണിങ് ആകുമ്പോൾ 1/2 മാർക്കേ ഉള്ളൂ. ഇനി പ്രൊഫഷണൽ നോളജ് ഫോറെക്സ് ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസൊക്കെ വരുമ്പോൾ അതിൽ 50 ക്വസ്റ്റ്യന് 100 മാർക്കാണ്. എന്ന് വെച്ചാൽ ഒരു ചോദ്യത്തിന് 2 മാർക്ക് വീതമാണ് അവിടെ കിട്ടുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജിനും റീസണിങ് പോലെ 1/2 മാർക്കേ ഉള്ളൂ. സോ ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 200 ക്വസ്റ്റ്യൻസിന് 200 മാർക്കും ഉണ്ടാവും. അതിൽ ടൈം 120 മിനിറ്റ് ആണ്, എന്ന് വെച്ചാൽ 2 മണിക്കൂർ. 2 മണിക്കൂർ കൊണ്ട് 200 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു തീർക്കണം. ഇങ്ങനെയാണ് ഓൺലൈൻ എക്സാമിനേഷൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. ക്വാളിഫിക്കേഷൻ നോക്കാം. ഗ്രാജുവേഷനാണ് ക്വാളിഫിക്കേഷൻ. ഗ്രാജുവേഷൻ മാത്രം പോരാ, ഫുൾ ടൈം MBA, മിനിമം 2 വർഷം ഉള്ള MBA ചെയ്തിരിക്കണം. അത് ഫിനാൻസ്, ഇൻ്റർനാഷണൽ ബിസിനസ്, ട്രേഡ് ഫിനാൻസ്, ഈ തുടങ്ങിയിട്ടുള്ള 3 ഇതിലാണ് സെക്ഷനിലാണ് MBA ചെയ്യേണ്ടത്. അതിൽ 60% മാർക്കോടെയുള്ള MBA ആണ് വേണ്ടത്. ഇനി MBA ഇല്ലെങ്കിൽ PGDBA, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, PGDBM, PGPM, PGDM തുടങ്ങിയിട്ടുള്ള ക്വാളിഫിക്കേഷനൊക്കെ അംഗീകരിക്കുന്നതാണ്. പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പറയുന്നുണ്ട്, ഫോറെക്സിൽ ഉള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ്. IIBF നടത്തുന്ന കോഴ്സ് പാസ്സായിരിക്കണം എന്നുള്ളത് അത് നിർബന്ധമല്ല, പ്രിഫേർഡ് ആണ്, വിൽ ബി പ്രിഫേർഡ് എന്നാണ് പറയുന്നത്. സോ കമ്പൾസറി അല്ലാതെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് നോക്കാം. സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഓൾറെഡി കഴിഞ്ഞു, തുടങ്ങിക്കഴിഞ്ഞു. ലാസ്റ്റ് ഡേറ്റ് September 3rd. അതേപോലെ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഫീസ് 850 രൂപയാണ് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഫീസ്. ഇത്രയാണ് പറയാനുള്ളത്. നമ്മുടെ ഇതിൻ്റെ ലിങ്കൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സോ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്കിലെല്ലാം പോയിട്ട് കാണാം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. താങ്ക് യു.